മാസത്തിനുള്ളിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തിയെന്ന് കെ പി കുഞ്ഞമ്മദുക്കുട്ടി എം എൽ എ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളിലാണ് ഇടപെടലുകൾ നടത്താൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹകരണ മെഡിക്കൽ ലാബ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടകര. ഫോൺ 6238505353. ഒരു നടപ്പുതാഴ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ലാൻഡ് അക്വിസിഷൻ പ്രോസസ് വൈകുന്നത് കാരണം തകരാറിലായ നിരവധി റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി കിഫ്ബിയിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട്. ദീർഘകാലമായി കുണ്ടും കുഴികളും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിരുന്ന കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും നിലവിലെ സാമ്പത്തിക അനുമതി 10 കോടി രൂപയിൽ നിന്ന് 12.69 കോടി രൂപയായി വർദ്ധിപ്പിച്ച് റീടാറിംഗിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കുറ്റ്യാടി ബൈപ്പാസിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും എം എൽ എ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് കുറ്റ്യാടി ബൈപ്പാസുമായി ബന്ധപ്പെട്ടാണ്. 37.96 കോടി രൂപ അനുവദിച്ച് കിഫ്ബി ഫണ്ടാണ്, RBDCK ആണ് പ്രവൃത്തി നടത്താൻ ചുമതലപ്പെട്ട ഏജൻസി. പക്ഷേ അതിനുണ്ടായിരുന്ന ഒരു പ്രശ്നം, നേരത്തെ ഗ്രാമപഞ്ചായത്തും സർവകക്ഷികളും ചേർന്നുകൊണ്ട് സംയുക്തമായി ഇരുന്ന് അംഗീകരിച്ച അലൈൻമെൻറ്റിൽ അവസാന ഭാഗത്ത് ചെറിയൊരു വ്യതിയാനം വന്നു. ആ വ്യതിയാനം വരുത്തിയതിൻ്റെ ഫലമായി 3-4 വീടുകളും കുറേ സർക്കാർ ഓഫീസുകൾക്കും പ്രയാസമുണ്ടാകുന്ന സാഹചര്യം, ഇതാണ് പ്രതിഷേധത്തിനിടയായത്. അതുകൊണ്ട് ജനങ്ങൾ അത് തടഞ്ഞു വെച്ച സാഹചര്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമുണ്ടായിരുന്നത്. ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കിഫ്ബിയുമായി സംസാരിക്കുകയും സാങ്കേതിക ഉപദേശത്തിന് വേണ്ടിയുള്ള കിറ്റ്കോ അധികാരികളും വന്നു, KRFB അധികാരികളും വന്നു, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സൈറ്റ് പരിശോധിച്ചു. ഇവരെല്ലാം പരിശോധിച്ച് അലൈൻമെൻറ്റിൽ പരാതികൾ പരിഹരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. ഉത്തരവ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിലവിലുള്ള ഗൗരവമായ പരാതികൾ പരിഹരിച്ചുകൊണ്ട് ഉത്തരവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി ബൈപ്പാസിന്റെ പ്രവർത്തനം, അക്വിസിഷൻ നടപടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടരാൻ കഴിയും. അതേസമയം വടകര മാഹി കനാൽ മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡിന്റെ ടെൻഡറും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിന്റെ സ്ഥലമെടുപ്പിന് ശേഷം ടെൻഡർ നടപടികളും സ്വീകരിക്കും. കുന്നുമൽ വോളിബോൾ അക്കാദമിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചേരിപ്പോയിൽ കല്ലേരി വരെയുള്ള 1 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 1.36 കോടി രൂപയുടെ ഭരണാനുമതിയും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം പുറമേരി ഗ്രാമപഞ്ചായത്തിനും പുതിയ കെട്ടിടവും വട്ടോളി ഗവൺമെന്റ് UP സ്കൂൾ പറമ്പിൽ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടങ്ങളും യാഥാർത്ഥ്യമാകും. കൂടാതെ മൊകേരി കോളേജ് വികസനവും കുറ്റ്യാടി നാളികേര പാർക്ക് തുടർ പ്രവർത്തനങ്ങളും നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ കുറ്റ്യാടിക്കാരുടെ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റാണ് കുറ്റ്യാടി നാളികേര പാർക്ക്. നാളികേരത്തിന് വിലയിടിഞ്ഞ് നാളികേര കൃഷിക്കാർ മുഴുവനും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ സർക്കാർ 2008-09 വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് എളമരം കരീം, അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യവസായ സംരംഭം തുടങ്ങണമെന്ന് തീരുമാനിച്ചതും. അതിൻ്റെ ഭാഗമായി വേളം പഞ്ചായത്തിലെ മണിമലയിൽ 116 ഏക്കർ ഭൂമി 2010-11 KSIDC വിലക്ക് വാങ്ങുകയും ചെയ്തത്. പക്ഷേ വിലക്ക് വാങ്ങി അവിടെ നിന്നു എന്നല്ലാതെ തുടർ യാതൊരു പ്രവർത്തനവും നടന്നില്ല. ഇവിടാണെങ്കിൽ കാട് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് മുഴുവനും കാട്ടുമൃഗങ്ങളാണ്, നാട്ടുകാർക്ക് വലിയ ശല്യമായി മാറി. പുതിയ സർക്കാർ വന്നപ്പോൾ നിയമസഭയിൽ ഇക്കാര്യം സബ്മിഷനിലൂടെ ഉന്നയിക്കുകയും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് വളരെ ഗൗരവമായി പ്രശ്നങ്ങൾ എടുക്കുകയും നിർമ്മാണം തുടങ്ങാൻ തീരുമാനിക്കുകയും കാട് വെട്ടിത്തെളിയിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. ചുറ്റുമതിൽ കെട്ടണം, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണം, റോഡ്, വെള്ളം, വൈദ്യുതി, സൈറ്റ് ലെവലിംഗും വേണ്ടി വരും. എന്നിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായ സ്ഥലം അനുവദിക്കലാണ് KSIDCയുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട മന്ത്രി സ്ഥലം ഏതാനും ആഴ്ചകൾക്കിടയിൽ സന്ദർശിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു തവണ വെച്ചെങ്കിലും അപ്രതീക്ഷിതമായ ചില അസൗകര്യങ്ങൾ കാരണം വരാതെ പോയതാണ്. ആ വ്യവസായ പാർക്കിന്റെ പ്രവർത്തനവും ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ്. വില്യാപ്പള്ളി മണിയൂർ ITIകൾക്ക് പുതിയ കെട്ടിടങ്ങളും യാഥാർത്ഥ്യമാകും. ലോകനർക്കാവ് ടെമ്പിൾ ടൂറിസം പിൽഗ്രീം പദ്ധതി, പൈങ്കുറ്റിമല ടൂറിസം പദ്ധതി, ക്ഷീരഗ്രാമം കേരഗ്രാമം പദ്ധതി എന്നിവയും ഉടൻ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കുറവിൽ അയഞ്ചേരിയെ അതിശയിപ്പിച്ച് വിക്കി മാർട്ട്, ഇരുനിലകളിലായി വിശാലമായ ഷോപ്പിംഗ് സെന്റർ,
ഹൗസ്ഹോൾഡ് സ്റ്റേഷനറി വെജിറ്റബിൾ ആൻഡ് ഫുഡ്സ് ഗ്രോസറി ക്രോക്കറി കോസ്മെറ്റിക്സ് ഫുഡ്വെയർ ടോയ്സ് ആൻഡ് സ്പോർട്സ് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒപ്പം പ്രശസ്തമായ കിങ്സ് ബേക്കറിയുടെ രുചിക്കൂട്ടും എല്ലാ ആവശ്യങ്ങളും ഒറ്റ ഷോപ്പിംഗിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഫ്രീ ഹോം ഡെലിവറി വിക്കി മാർട്ട് ഷോപ്പിംഗ് സെന്റർ ആയഞ്ചേരി 4988886893 9888 88 6 4